ആരോഗ്യകരമായ ശരീരത്തിന് വെയിൽ കൊള്ളുന്നത് അനിവാര്യമാണ്. എന്നാൽ വെയിൽ അമിതമാകുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. മണിക്കൂറുകളോളം കടുത്ത വെയിൽ കൊള്ളുന്നവരിൽ ക്യാൻസർ സാധ്യത കൂടുതലാണെന്ന് വ്യക്തമാക്കുന്ന നിരവധി പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ലോകാരോഗ്യ സംഘടനയും സമാനമായ കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. നാൻമലനോമ ചർമാർബുദ മരണങ്ങളിൽ 3-1 പിന്നിൽ വെയിലാണെന്നാണ് ലോകാരോഗ്യ സംഘടനയ്ക്കൊപ്പം ലേബർ ഓർഗനൈസേഷനും വ്യക്തമാക്കുന്നത്. എൻവയോൺമെന്റ് ഇന്റർനാഷണൽ എന്ന ജേണലിലാണ് ഇതു സംബന്ധിച്ച ഗവേഷണം പുറത്തുവന്നിരിക്കുന്നത്. പുറം പണികളിൽ ദീർഘസമയം വെയിലുകൊണ്ട് ജോലിയെടുക്കുന്നവരിൽ നോൺ മെലനോമ സ്കിൻ ക്യാൻസർ കൂടുതലാണെന്നും തൊഴിലിടത്തിലെ ഈ സാഹചര്യത്തെ ഗൗരവമായി കണ്ട ഇടപെടൽ നടത്തേണ്ടതുണ്ടെന്നും ഗവേഷണത്തിൽ പറയുന്നുണ്ട്. അൾട്രാവയലറ്റ് രശ്മി അമിതമായി ഏൽക്കുന്നതാണ് ആഗോളതലത്തിൽ തന്നെയുള്ള ക്യാൻസർ രോഗികളുടെ വർധനവിന് പിന്നിലെ 3ാമത്തെ കാരണമെന്നും ഗവേഷണത്തിലുണ്ട്. ഈ സാഹചര്യങ്ങൾ പരമാവധി ഇല്ലാതാക്കി തൊഴിലാളികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനുള്ള തീരുമാനങ്ങൾ അധികൃതർ കൈക്കൊള്ളേണ്ടതുണ്ടെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്. വർഷങ്ങളോളം കടുത്ത വെയിലേൽക്കുന്നവരിൽ പിൽക്കാലത്ത് ചർമാർബുദങ്ങൾ സ്ഥിരീകരിക്കാറുണ്ട്. അതിനാൽ പുറംപണിയെടുക്കുന്നവർക്ക് വേണ്ട സുരക്ഷിതത്വം പ്രദാനം ചെയ്യാനും മതിയായ അവബോധവും പരിശീലനവും നൽകാനും വെയിലിൽ നിന്ന് സംരക്ഷണം നേടാൻ സൺസ്ക്രീനും അതിനുതകുന്ന വസ്ത്രങ്ങളും ധരിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും നയങ്ങളും നൽകാനും അതാത് സർക്കാരുകൾ തയ്യാറാകണമെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു. ഹെൽത്ത് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.